പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഞാൻ ടി ബി ജയചന്ദ്രയുടെ കൊച്ചുമകളാണ് മുത്തച്ഛൻ മന്ത്രിയാകാത്തതിൽ വിഷമമുണ്ട് ദയയും കഴിവും കഠിനാധ്വാനിയുമായ വ്യക്തിയായതിനാൽ അദ്ദേഹം മന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സ്മൈലോടു കൂടിയാണ് കത്ത് അവസാനിക്കുന്നത് മുത്തച്ഛനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക കോൺഗ്രസ് നേതാവ് ടി ബി ജയചന്ദ്രയുടെ കൊച്ചുമകൾ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത് കർണാടക കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കർണാടക മന്ത്രിസഭാ വിപുലീകരണത്തിൽ മുത്തച്ഛനെ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് ജയചന്ദ്രുടെ ചെറുമകൾ ആരണ സന്ദീപാണ് കത്തയച്ചത് സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി ബി ജയചന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല അതേസമയം കുഞ്ചിടിങ്ക സമുദായത്തിന് പ്രാതിനിധ്യം നൽകാത്തതിൽ കടുത്ത അനീതിയാണെന്നാരോപിച്ച് ടി ബി ജയചന്ദ്രയുടെ അനുയായികൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിൽ പ്രകടനം നടത്തി പാർട്ടി ഹൈക്കമാൻഡിനെ കണ്ട നീതി തേടുമെന്ന് തെടുമെന്ന് പറഞ്ഞു ജയചന്ദ്ര മാത്രമല്ല സിദ്ധരാമയ്യ സർക്കാരിന്റെ മുപ്പത്തിനാലംഗ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട നിരവധി മുതിർന്ന നേതാക്കൾ നിയമസഭാ അംഗങ്ങൾക്കിടയിലെ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു രാജ്ഭവനു മുന്നിലാണ് നേതാക്കൾ പ്രതിഷേധ രൂപത്തിൽ പൊട്ടിത്തെറിച്ചത് മന്ത്രിസഭയിൽ എത്താൻ സാധിക്കാത്ത നിയമസഭാ അംഗങ്ങളുടെ നിരാശരായ അനുയായികൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ഗവർണറുടെ വസതിക്ക് മുന്നിലും മുദ്രാവാക്യം വിളിച്ചു അജി ന്യൂസ് ബംഗളൂരു ജമ്മു കാശ്മീരിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ പേർ മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു അപകടം അമൃത്സറിൽ നിന്ന് കത്രസിലേക്ക് പോവുകയായിരുന്നു ബസ് ജാങ്കർ കോട്ട്ലി പ്രദേശത്ത് ആഴത്തിലുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയതായി ജമ്മു കാശ്മീർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു നാല് പേർ